ഹായ് ഫ്രണ്ട്സ്, ഈ പള്ളിയാണ് ആട്ടിടയന്മാരുടെ പള്ളി. ഈ പള്ളി നമ്മുടെ പാലസ്തീനിലെ ബെത്ലഹേമിനടുത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ പാതിര കുർബാനയ്ക്ക്, ക്രിസ്മസ് പാതിര കുർബാനയ്ക്ക് കാണാൻ ഞങ്ങൾ ബെത്ലഹേം ഉണ്ണി യേശു ജനിച്ച പള്ളിയിൽ പോയതാണ്. അതിന് തൊട്ടടുത്താണ് ഈ ആട്ടിടയന്മാരുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെയും കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കയറിയതാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ഡോറിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു മാലാഖേന സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ പള്ളിക്കകത്തോട്ട് നമ്മൾ കയറുകയായി. ആദ്യമായി കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ട ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടവരോട് പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള പല ചിത്രങ്ങളും, യേശുവിനെ കാണാൻ ആട്ടിടയന്മാർ ചെന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് ആ ചിത്രങ്ങളിലൂടെ നമ്മളിലോട്ട് ആ പകർന്നു തരുന്നത്. ആ ഭിത്തിയില് മുഴുവനും ആ ഉണ്ണിയേശു ജനിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് ആ ചിത്രത്തിലൂടെ ആ ഭിത്തിയില് മുഴുവനും അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പള്ളി പ്രത്യേകിച്ച് ആട്ടിടയന്മാരുടെ ആ കഥ എന്താണ്, ആട്ടിടയന്മാരും ഉണ്ണിയേശുവും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പുൽക്കൂട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ആട്ടിടയന്മാരെ ആ പുൽക്കൂട്ടിലൊക്കെ നമ്മൾ വെക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇരുന്നിട്ട് ആടുകളെ, കന്നുകാലികളെ മേയ്ക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെയാണ് ആ പുൽക്കൂട്ടിൽ നമ്മളടുത്ത് വയ്ക്കുന്നത്. അവരെന്തുകൊണ്ടാണ് യേശുവിനെ കാണാൻ ആദ്യമായിട്ട് കാണാൻ സാധിച്ച ഔസപിതാവും മാതാവും കണ്ടു കഴിഞ്ഞ് അവർ കാണാനായിട്ട് അനുവാദം ലഭിച്ച വ്യക്തികളാണ് ഈ ആട്ടിടയന്മാർ. അവരെ ദേവദൂതൻ വന്ന് അവരോട് പറഞ്ഞത് എന്താണെന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ യേശുവിനെ കാണാൻ പോയതെന്നും നിങ്ങൾക്ക് ആ ബൈബിൾ വാക്യം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുമ്പോൾ, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2:8-20 വാക്യങ്ങളിലാണ് നമ്മുടെ ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ കൂടുതലായിട്ട് ആട്ടിടയന്മാരെ എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് ദേവദൂതൻ അവരോട് പറഞ്ഞു തന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഈ പള്ളിയിൽ, നമ്മുടെ ആട്ടിടയന്മാരുടെ പള്ളിക്കുള്ളിലാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ബെത്ലഹേമിലാണ്, പാലസ്തീനിലാണ് ഈ പള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ പാലസ്തീൻ്റെ മണ്ണിലാണ് കേട്ടോ നമ്മളുള്ളത്. നമുക്ക് ആട്ടിടയന്മാരുടെ പള്ളിയുടെ പരിസരത്തുള്ള ആ ഗുഹകൾ ഒക്കെ കാണാം. ആ ഗുഹയ്ക്കുള്ളിലാണ് ഈ ആട്ടിടയന്മാര് ഭക്ഷണം പാചകം ചെയ്യുകയും അതുപോലെ തന്നെ കന്നുകാലികളെ ഒക്കെ താമസിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഓരോ അവിടെ പല ഗുഹകൾ കാണാൻ സാധിക്കും. ഈ ഗുഹകൾക്കൊക്കെ ഉള്ളിലാണ് ഈ കാണുന്ന ഈ പാറയ്ക്ക് അടിയിൽ ഗുഹയും അവിടെ ഇപ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ കുർബാനയൊക്കെയാണ് നടത്തുന്നത്. കാരണം പല രാജ്യത്തു നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ആ ഒരു സൗകര്യം നോക്കി പല പല ഗുഹകളിൽ ഓരോ ഭാഷയായിട്ട് തിരിച്ച് കുർബാന നടത്തുന്നുണ്ട്. പിന്നെ ആ ഗുഹയ്ക്കുള്ളിൽ ഇപ്പോഴും പഴയ കാലങ്ങളിലെ
പല പാത്രങ്ങളും പല കൊത്തുപണികളുള്ള രൂപങ്ങൾ അല്ലെങ്കിൽ പല കൊത്തുപണികൾ അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ആ ഗുഹയ്ക്കുള്ളിൽ കയറുമ്പോൾ കാണാൻ സാധി. ആ കാണുന്നത് വലിയൊരു ഗുഹയാണ്, ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഗുഹയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്കത് കയറി കാണാം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുർബാനയ്ക്കുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാലും സൈഡിൽ ആ പഴയ അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പഴക്കമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഉണ്ണിയേശുവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ സമയം. അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ണിയേശുവിനെ ഒന്ന് മുത്തി തൊട്ട് സൈഡിൽ ഈ ചരിത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ആട്ടിടയന്മാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഈ ഗുഹയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ പഴക്കം ചെന്ന പാത്രങ്ങൾ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഗുഹയ്ക്കുള്ളിൽ. ഒരുപാട് പഴക്കം ചെന്ന കാര്യങ്ങളൊക്കെ അവരിപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത് നിങ്ങൾക്ക് ഈ ഗുഹയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും. ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ അവരൊരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കൊത്തുപണികൾ അതുപോലെ തന്നെ മൺപാത്രങ്ങൾ ഒക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഈ ഗുഹയ്ക്കുള്ളിൽ കുർബാനയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഈ ഗുഹയുടെ തൊട്ടടുത്ത് വേറൊരു ഗുഹയുണ്ട്, അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നിട്ട്. അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റും, തൊട്ട് പറ്റെയാണ്. ഞാൻ നിങ്ങളെ വീഡിയോയിലും അതിൻ്റെ കുറച്ച് ഭാഗം കാണിച്ചു തരാവേ. ഈ വലിയ ഗുഹകൾക്ക് തൊട്ട് താഴെയായിട്ട് കുറേ ഗുഹകളും കുറേ കല്ലുകളൊക്കെ അവിടെ ഇപ്പോഴും അവിടെ ബാക്കിയായി നിൽക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണല്ലോ, അതിൻ്റെ കുറേ കാഴ്ചകളും നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ രാത്രി ആയത് കാരണം എൻ്റെ ക്യാമറയിൽ അധികം കാണിച്ചു തരാൻ നിങ്ങളെ പറ്റിയിട്ടില്ല. എന്നാലും കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് കാഴ്ചകൾ പോകാതെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞില്ല ഒരു ഗുഹയിൽ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ല, അത് ഞാൻ കാണിച്ചു തരാവേ. ഓ, അങ്ങനെയല്ലേ. ഇനി നമ്മൾ താഴത്തോട്ട് കാണാൻ പോകുന്നത് ആട്ടിടയന്മാർ ചിലവഴിച്ച ഗുഹകളും ആ സ്ഥലങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. ഓഹോ, ആ സ്ഥലം ഇവിടെയാണോ ഇരുന്നിട്ട്? എല്ലാരും ആദ്യം
അപ്പോൾ അവർ പറഞ്ഞു തന്നത് ഇവിടെയാണ് ആട്ടിടയന്മാർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തകർക്കപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ്, ആട്ടിടയന്മാരുടെ ഇടായിരുന്ന സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. കണ്ടോ ഈ കാണുന്നതെല്ലാം രക്ഷപ്പെട്ടതെന്നാണ് പറയണത്. കണ്ടോ അതിനുള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കണായിരിക്കും എന്തെങ്കിലും തിരക്കൊക്കെ വരുമ്പോഴേ. ഇവിടെ ഉണ്ട് ഒരു സംഭവം. നമ്മളതിൻ്റെ താഴത്തൊക്കെ ഇറങ്ങി പോവാണേ. ഹായ്. അവിടെയും കുർബാനയ്ക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം, തിരക്ക് വന്ന ഒരു കുർബാന നടത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു വാട്ടർ ഫൗണ്ടൻ അവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആട്ടിടയന്മാരുടെ പള്ളി ആയത് കാരണം ആ ഒരു ആടുകളുടെയൊക്കെ ഒരു ഷേപ്പിലാണ് ആ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ മുകളിൽ, കണ്ടോ ആട്ടിടയനും ആട്ടിടയൻ ആടുകളും ഒക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പം വെള്ളം വരുന്നില്ല. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ അവിടെ നിൽക്കാം. വെള്ളമൊക്കെ ചീറ്റും അത് കൂടുതൽ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ അവർ അത് പ്രവർത്തിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇതിലെ വഴി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നിറച്ച് ചെടികളും മരങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പള്ളിയുടെ ഷേപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കും ഇത് ആട്ടിടയന്മാരുടെ പള്ളി ആയത് കാരണം അതിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ, അതായത് ഒരാട്ടിൻകൂടിൻ്റെ ടെൻറ്റിൻ്റെ ഷേപ്പിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. ആ ഒരു രൂപം അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു ഫ്രാൻസിസ്കൻ ഒരു ആർക്കിയോളജിസ്റ്റാണ് ഇത് പണിതിരിക്കുന്നത്. ഈ പള്ളി പണിതത് 1953 കേട്ടോ. ഈ പള്ളിയുടെ ഉൾവശത്തോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കറിയാം ആ ആട്ടിടയന്മാർക്ക് മലഹ പ്രത്യക്ഷപ്പെട്ട ആ സംഭവങ്ങൾ എല്ലാം ആണ് ഇവിടെ പല ചിത്രങ്ങളിലൂടെയും നമ്മളിലോട്ട് അത് ഓർമ്മപ്പെടുത്തുകയും അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ, ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇരുന്നിട്ട്
ഈ ആട്ടിടയന്മാരുടെ പള്ളിയും ആ പരിസരവും ഒക്കെ ഞാൻ കണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിവ് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അവിടെ എന്തെങ്കിലും കൂടുതലായിട്ട് കാണാനൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ കമൻ്റ് ചെയ്യുക, കാരണം പിന്നീട് ആർക്കെങ്കിലൊക്കെ അവിടെ പോകാൻ സാധിക്കുമ്പോഴത്തേക്ക് ആ സ്ഥലങ്ങളൊക്കെ കൂടി കാണാൻ പറ്റുമല്ലോ ഇരുന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണേ. പാലസ്തീനിലെ ബെത്ലഹേമിലെ ബെത്ഷെവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആട്ടിടയന്മാരുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. എന്ന് വെച്ചെന്നാൽ നമ്മുടെ ഉണ്ണിയേശു ജനിച്ച സ്ഥലത്തു നിന്ന് അല്പം മാറിയിട്ടാണ് ഈ സ്ഥലം. നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പള്ളിയുടെ ആ മുറ്റത്തും ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ പള്ളിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണിച്ച് പടം കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പള്ളിയുടെ ആ ഉൾ കോമ്പൗണ്ടിലോട്ട് നിങ്ങൾക്ക് കയറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും പെട്ടെന്ന്. അതുപോലെ തന്നെ ഈ പള്ളി ഇപ്പോൾ ഫ്രാൻസിസ്കർ സഭയുടെ അണ്ടറിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ആദ്യം അങ്ങ് കയറിപ്പോയപ്പോൾ എടുക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് വീണ്ടും നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ആട്ടിടയന്മാരുടെ പള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും കൂടി നമുക്ക് ഇനി ബെത്ലഹേം പള്ളിയിലോട്ട് പാതിരാ കുർബാന കാണാനും അവിടുത്തെ ഉണ്ണിയേശു ജനിച്ച സ്ഥലം ഇതൊക്കെ നമുക്ക് പോയി കാണാനായിട്ട് നമുക്ക് പോകാം കേട്ടോ. ഇനി അതിനായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് പോയി കാണാം.